നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 11 ബുധനാഴ്ച ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് ലൈവ് ലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സി ഫസ്റ്റ് എന്നാക്കിക്കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ബഹ്റിൻ വർത്തമാനങ്ങളൊക്കെ പങ്കിടുന്ന ഈ ഫേസ്ബുക്ക് ലൈവ് ഇന്ന് നിബീഷ് ടി പി ഹായ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് ഞാൻ ഹായ് മെസ്സേജുകളിലേക്കൊന്നും പോകുന്നില്ല, ക്ഷമിക്കണം. കാരണം ഇന്ന് നമുക്ക് ഏറ്റവും ദുഃഖം നിറഞ്ഞ ദിവസമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നായ ബഹ്റിനെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രാജ്യമാക്കി മാറ്റിയ പ്രധാന ശില്പി ഇന്ന് വിടവാങ്ങിയിരിക്കുകയാണ്. ബഹ്റിൻ്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ തൻ്റെ മഹത്തായ ജീവിതയാത്ര ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. 1935 നവംബർ 24 ആരംഭിച്ച ആ ജീവിതയാത്ര അവസാനിച്ചിരിക്കുന്നത് 2020 നവംബർ 11 അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ്. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു പ്രിൻസ് ഖലീഫ. എണ്ണ ഉൽപ്പാദനം ആദ്യമായി ആരംഭിച്ച രാജ്യമാണ് ബഹ്റിൻ. കടലിൽ നിന്ന് മുത്തും പവിഴവും വാരി വിറ്റ് ജീവിതം പുലർത്തിയിരുന്ന ഒരു വലിയ ജനവിഭാഗം. അവർ എണ്ണയുടെ ഉൽപ്പാദനം ആരംഭിച്ചതോടെയാണ് വിദേശികളെ കൈനീട്ടി സ്വീകരിച്ചു തുടങ്ങിയത്. അങ്ങനെ കയറി വന്ന വിദേശീയരെയും സ്വദേശീയരെയും ഒരുപോലെ തന്നെ കാത്തു രക്ഷിച്ച ജനനായകനായിരുന്നു ഇന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്ന പ്രിൻസ് അൽ ഖലീഫ. ബഹ്റിൻ രാജാവായിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പുത്രനായി 1935 നവംബർ 24 ജനിച്ച പ്രിൻസ് ഖലീഫ ബ്രിട്ടനിലെ ഉപരി പഠനത്തിന് ശേഷമാണ് ഭരണകാര്യങ്ങളിൽ സജീവമായത്. 1962 മനാമ മേയറായിരുന്നു അദ്ദേഹം. 1971 ഓഗസ്റ്റ് 15 ബഹ്റിൻ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ മുതൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയായിരുന്നു. പവിഴദ്വീപിനെ ഇന്ന് കാണുന്ന ബഹ്റിൻ എന്ന പ്രൗഢമായ ആധുനിക രാഷ്ട്രമാക്കാൻ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. ശാരീരിക അസ്വസ്ഥ്യം അലട്ടുന്നതുവരേക്കും വളരെ സജീവമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ മുമ്പോട്ട് വന്ന വലിയൊരു ജനനേതാവ് കൂടിയായിരുന്നു പ്രിൻസ് ഖലീഫ. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയായിരുന്നു ആ പ്രവർത്തനം. ചെറിയ ചെറിയ വികസന പദ്ധതികൾക്ക് പോലും ഊടും പാവും നെയ്യാൻ വേണ്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുന്നത് മുമ്പൊക്കെ ബഹ്റിലുള്ളവർക്ക് അത്ഭുതം നൽകിയ കാഴ്ചയായിരുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു ആത്മബന്ധം ബഹ്റിൻ പ്രധാനമന്ത്രിയുമായി ഉണ്ടായിരുന്നു. ഒരു രക്ഷിതാവിൻ്റെ റോളായിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ ഇടയിൽ എന്നും ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹ്റിൻ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അന്ന് അദ്ദേഹം തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന 2000-ൽ പരം മലയാളികളുടെ കാര്യം മുഖ്യമന്ത്രിയോട് പറയുകയുണ്ടായി. ഇത്തരത്തിൽ വിദേശികളെ ഏറെ സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹ്റിലെത്തിയപ്പോൾ നേരിട്ട് വിമാനത്താവളത്തിലെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൈയും പിടിച്ച് നടന്നു വരുന്നൊരു കാഴ്ചയും നമ്മുടെയൊക്കെ മനസ്സിൽ സജീവമായി തന്നെയുണ്ട്. അങ്ങനെ പ്രവാസികളോട് അല്ലെങ്കിൽ ഇന്ത്യക്കാരോടൊക്കെ ഒരു തരത്തിലുമുള്ള ഭാവഭേദം കാണിക്കാതെയാണ് പ്രിൻസ് ഖലീഫ തൻ്റെ ജീവിതം ജീവിച്ച് തീർത്തിരിക്കുന്നത്. 2 തവണ ജനകീയനായി പ്രധാനമന്ത്രിയുടെ ഇടപെടൽ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ 20 വർഷത്തെ മാധ്യമ ജീവിതത്തിനിടയിൽ കഴിഞ്ഞത് ഞാനും ഓർക്കുകയാണ്. അതിലാദ്യത്തേത് ഹമർ ടൗണിൽ ഒരു ഫ്രീസറിനകത്ത് തമിഴ്നാട് സ്വദേശികളെ പൂട്ടിയിട്ട ക്രൂരമായ ഒരു നടപടിയായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് ഈ സംഭവത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് സ്വദേശിയായ സ്പോൺസറെ പിടികൂടി ജയിൽ ശിക്ഷ നൽകിയതും അതുപോലെ ഗുദേബിയയിൽ കെട്ടിടത്തിന് തീപിടിച്ച് 16 ഇന്ത്യക്കാർ മരണപ്പെട്ട സംഭവത്തിൽ അന്ന് സംഭവസ്ഥലത്ത് നേരിട്ടെത്തി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. അങ്ങനെ ബഹ്റിനുള്ള പലർക്കും വളരെ വ്യക്തിപരമായി പല നല്ല അനുഭവങ്ങളും സമ്മാനിച്ച ഒരു മഹത് വ്യക്തിയാണ് ബഹ്റിൻ പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയടക്കം നിരവധി പ്രമുഖ സ്ഥാപനങ്ങളും രാഷ്ട്രങ്ങളും പ്രിൻസ് ഖലീഫയെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. 2017 യുനെസ്കോ അദ്ദേഹത്തിന് സമാധാനത്തിനായുള്ള പുരസ്കാരം നൽകി ആദരിച്ചത്. അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം തലം മുതിർന്ന ഒരു നേതാവ് കൂടി നഷ്ടമായിരിക്കുകയാണ്. 2020 എന്ന വർഷം ഈ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നഷ്ടപ്പെടുന്ന ഒരു വർഷം കൂടിയായി മാറുകയാണ്. 2020 ആരംഭിച്ചപ്പോൾ ജനുവരി മാസം പ്രവാസ ലോകത്തിന് നഷ്ടപ്പെട്ടത് ഒമാൻ രാജാവായിരുന്നു. സുൽത്താൻ കാബൂസ് ബിൻ സെയ്ദ് അൽ സെയ്ദ് ആയിരുന്നു ജനുവരിയിൽ മരിച്ചത്. അതിനുശേഷം കഴിഞ്ഞ സെപ്റ്റംബറിൽ കുവൈത്ത് രാജാവ് ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ ജാബിർ നിര്യാതനായി. ഈ 2 മരണങ്ങൾക്കും പിന്നാലെയാണ് ബഹ്റിൻ പ്രധാനമന്ത്രി ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ മരണം 2020 തീരാനഷ്ടമായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കബറടക്കുന്നതിനായി ബഹ്റിനിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് അടുത്ത ബന്ധുക്കളെ മാത്രമായിരിക്കും ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നത്. ഇന്ന് ലോക നേതാക്കളൊക്കെ
ബഹ്റൻ പ്രധാനമന്ത്രിയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹ്റൻ രാജാവിനെ അത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഫോർ പി എൻ ന്യൂസും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാധ്യമങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടവനായിരുന്നു ബഹ്റൻ പ്രധാനമന്ത്രി. നന്ദിയോടെ ഞങ്ങൾ ഡെയിലി ട്രിബ്യൂൺ അതുപോലെ ഫോർ പി എൻ ന്യൂസ് ഈ മാധ്യമങ്ങളൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ. ബഹ്റൻ പ്രധാനമന്ത്രിയുടെ നിര്യാണം കണക്കിലെടുത്ത് രാജ്യത്ത് 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടേണ്ടതാണ്. പലർക്കും അവധിയുടെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം നാളെ മുതൽ 3 ദിവസങ്ങളിലേക്ക് സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം സ്വകാര്യ മേഖലയ്ക്ക് അവധിയായി പ്രഖ്യാപിച്ചിട്ടില്ല. പലരും ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവധിയാണോ, നാളെ എന്താണ് അവസ്ഥ എന്ന്. പക്ഷേ പലരും ബഹ്റൻ പ്രധാനമന്ത്രിയോടുള്ള ആദരസൂചകമായി നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വമേധയാ അവധി കൊടുക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വ്യാഴാഴ്ച കഴിഞ്ഞാൽ വെള്ളിയും ശനിയും അവധിയാണ്, പൊതു അവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്തൊരു 3 ദിവസം ബഹ്റിനെ സംബന്ധിച്ചോളം കറുത്ത ദിനങ്ങൾ തന്നെയായി മാറും. ബഹ്റിൻ ഈ പ്രധാനമന്ത്രിയുടെ ഈ നിര്യാണം അത്രമാത്രം വേദനിപ്പിക്കുന്നു, അത്രമാത്രം സങ്കടപ്പെടുത്തുന്നു ബഹ്റിനിലെ ഓരോ പ്രവാസിയെയും അതുപോലെ സ്വദേശിയെയും. പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ലെങ്കിൽ പോലും ബഹ്റൈൻ കിരീടാവകാശിയും അതുപോലെ ഒന്നാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയായിരിക്കും ഈ സ്ഥാനത്തേക്ക് വരിക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് മന്ത്രിസഭയെ നയിക്കാനുള്ള ഒരു അധികാരം ബഹ്റൈൻ രാജാവ് കിങ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫ നൽകിയിട്ടുണ്ട്. അതേസമയം ഇതിന്റെ ഔദ്യോഗികമായ ഡിഗ്രി വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി ഞാൻ ഇന്നത്തെ കോവിഡ് വിവരങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. ഇന്ന് ഇതുവരെയായി 1 മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 69 വയസ്സ് പ്രായമുള്ള സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണങ്ങൾ 332 ആയി. നിലവിൽ 24 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ഇന്നലെ 179 പേരിലാണ് രോഗം കണ്ടെത്തിയത്. ഇതടക്കം ഇപ്പോൾ 2065 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം ഇന്നലെ 159 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 81414 ആയി. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ജോർജ് ഫിലിപ്പോസ് എന്ന മലയാളിയായിരുന്നു കോവിഡ് കാരണം ഇന്നലെ ഉച്ചയോടെ മരിച്ചത്. രാത്രിയോടെയാണ് ആ വിവരം ലഭിച്ച്, ഞങ്ങൾ നേരത്തെ ആ വിവരം അറിയിച്ചിരുന്നു. അതേസമയം കേരളത്തിന്റെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 7007 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 29 മരണങ്ങളാണ് ഇന്ന് കോവിഡ് കാരണമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ 1771 ആയിരിക്കുന്നു. അതേസമയം ഇന്ന് രോഗമുക്തി നേടിയവരുടെ എണ്ണം 7252 ആണ്. 78420 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 422410 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. ഇതോടൊപ്പം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 315246 ആണ്. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളുടെ മെസ്സേജുകളിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഇന്ന് പ്രത്യേക ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാകുന്നു. ചിലർ ഇല്ലാതാകുമ്പോൾ ഒരു മൗനമുണ്ടല്ലോ, ആ ഒരു മൗനത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മുടെ ഇടയിൽ നിന്ന് ആരോ വിട്ടുപോയ ഒരു വിഷമം, ഒരു ഇല പൊഴിയുന്നത് പോലെ അദ്ദേഹം പോയിരിക്കുകയാണ്. എല്ലാവരും ആദരാഞ്ജലികൾ അറിയിച്ചാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ബഹ്റൈൻ മാധ്യമ ജീവിതത്തിൽ ഏറ്റവും അധികം അനുശോചനക്കുറിപ്പുകൾ ലഭിച്ച ഒരു ദിവസമാണിന്ന്. അത്രമാത്രം സംഘടനകളാണ് ഇന്ന് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ നിര്യാണത്തിൽ അനുശോചനങ്ങൾ അറിയിച്ച് ഞങ്ങൾക്കൊക്കെ മെസ്സേജുകളും മെയിലുകളും ഒക്കെ അയച്ചത്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ എല്ലാ അനുശോചന സന്ദേശങ്ങളും എഴുതിയിരിക്കുന്നു. എത്രമാത്രം ഒരു പ്രധാനമന്ത്രിയെ എല്ലാവരും സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഞങ്ങളതിനെ കാണുകയാണ്. തീർച്ചയായും അദ്ദേഹം ബാക്കി വച്ചിരിക്കുന്ന വലിയൊരു പ്രൗഢിയും വലിയൊരു ചരിത്രവും എന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും, അതിന് യാതൊരു സംശയവുമില്ല. ബഹ്റിലെന്നും കാണുന്ന അദ്ദേഹത്തിൻ്റെ ആ ചിരിക്കുന്ന മുഖമുള്ള ഫ്ലെക്സുകൾ ഇനി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന മനസ്സിലാവുന്നത്. എന്തായാലും ഇന്നത്തെ അപ്ഡേറ്റുകൾ അവസാനിക്കുകയാണ്. കമൻ്റുകൾ നൽകുന്ന ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് പ്രദീപ് പുറവങ്കര. നന്ദി, നമസ്കാരം, ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.